നമസ്കാരം. മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കാവൽ. ഒരിടവേളയ്ക്ക് ശേഷം പുറത്തുവരുന്ന സുരേഷ് ഗോപിയുടെ മാസ് ക്ലാസ് ചിത്രമാണിത്. നിതിൻ ഡെഞ്ചി പണിക്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കസബയ്ക്ക് ശേഷം നിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. സുരേഷ് ഗോപി തന്റെ പഴയ ശൈലിയിലുള്ള നായക കഥാപാത്രമായി മാസ് ആക്ഷൻ രംഗങ്ങൾ ചെയ്ത് പഴയ പ്രതാപത്തിലെത്തുന്ന ചിത്രം കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സുരേഷ് ഗോപിയെ കേന്ദ്ര കഥാപാത്രമാക്കി നിതിൻ ഡെഞ്ചി പണിക്കർ ഒരുക്കുന്ന കാവൽ നവംബർ 25 തിയേറ്ററുകളിലെത്തും. കേരളത്തിൽ മാത്രം 220 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുക. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജാണ് ചിത്രം നിർമ്മിക്കുന്നത്. കോവിഡ് രണ്ടാം തരംഗത്തിനു ശേഷം തുറക്കുന്ന തിയേറ്ററുകളിലേക്ക് ആദ്യമെത്തുന്ന സൂപ്പർ താര ചിത്രം കൂടിയാണ് കാവൽ. ഹൈറേഞ്ച് പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങുന്നത്. സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് ആഘോഷിക്കപ്പെടുന്ന സിനിമയാകും കാവൽ എന്നാണ് സംവിധായകൻ പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വലിയൊരു വിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ പാകത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നും സംവിധായകൻ പറയുന്നു. സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആക്ഷൻ മൂഡിലുള്ള ചിത്രം തന്നെയാണ് കാവൽ. വലിയൊരു വിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ പാകത്തിൽ അവർക്ക് താല്പര്യമുള്ള എല്ലാ ചേരുവകളും ചേർത്താണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. കാവൽ എന്ന സിനിമ സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചുവരവ് എന്നതിനപ്പുറത്തേക്ക് ആഘോഷിക്കപ്പെടുന്ന സിനിമയാവട്ടെ എന്നും നിതിൻ പറയുന്നു. സുരേഷ് ഗോപിയുടെ ഒരു മൻമടങ്ങി വരവ് തന്നെയാകുമോ കാവൽ എന്ന ചോദ്യത്തിനായിരുന്നു സംവിധായകന്റെ മറുപടി. സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് എന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഒരു പുതുമയല്ല. പലപ്പോഴും ശക്തമായ തിരിച്ചുവരവുകൾ നടത്തിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. കാവൽ എന്ന സിനിമ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് എന്നതിനപ്പുറത്തേക്ക് ആഘോഷിക്കപ്പെടുന്ന സിനിമയാവട്ടെ, അദ്ദേഹത്തിനും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു സിനിമയാവട്ടെ, അദ്ദേഹത്തിന്റെ ഫാൻസിനും മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ട്രീറ്റ് ആവട്ടെ എന്നാണ് ഞാൻ കരുതുന്നതെന്ന് നിതിൻ പറയുന്നു. സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രീകരണത്തെക്കുറിച്ചും നിതിൻ പറയുന്നുണ്ട്. സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രീകരണം എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി. എന്റെ ഓർമ്മയിൽ ഏറ്റവും അധികം അടുപ്പമുള്ള ആദ്യത്തെ സിനിമാക്കാരൻ സുരേഷ് അങ്കിളാണ്. കുട്ടിക്കാലം തൊട്ട് അച്ഛന്റെ സിനിമകളിലെല്ലാം സുരേഷ് ഗോപിയുണ്ട്. സ്വാഭാവികമായിട്ടും ലൊക്കേഷനിൽ പോകുമ്പോഴോ അല്ലാതെയോ സുരേഷ് ഗോപിയുമായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടും അടുപ്പമുണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ഛന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയിലും അദ്ദേഹമായിരുന്നു നായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള വർക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് നിതിൻ പറയുന്നു. കാവൽ എന്ന സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചും നിതിൻ പറയുന്നുണ്ട്. ഞാൻ കസബയ്ക്ക് ശേഷം ആദ്യം പ്ലാൻ ചെയ്ത ചിത്രം ലേലം രണ്ടാം ഭാഗമാണ്. എന്നാൽ ചില കാരണങ്ങൾ മൂലം അത് വൈകുമെന്ന സ്ഥിതിയായപ്പോൾ സുരേഷ് അങ്കിളിനെ നായകനാക്കി മറ്റൊരു സിനിമയെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് കാവലിലേക്ക് എത്തുന്നത്. സുരേഷ് ഗോപി എന്ന നടന് വേണ്ട എല്ലാ ചേരുവകളും ഒത്തിണക്കിയ സിനിമ തന്നെയാണ്. രണ്ട് കാലഘട്ടങ്ങളിലൂടെ രണ്ട് വ്യക്തികളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒന്ന് രഞ്ജി പണിക്കറുടെ ആന്റണിയും മറ്റൊന്ന് തമ്പാനും, അദ്ദേഹം പറഞ്ഞു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.